ഇന്ന് നമുക്ക് വഴുതനങ്ങയൊക്കെ വറുത്തിട്ട് ഒരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ചെറിയ വഴുതനങ്ങയാണ് എടുത്തത്. ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ട്. അപ്പോൾ അത് ചെറുതാക്കിയിട്ട് സ്ലൈസ് ആയിട്ട് കഴുകി ഉരുത്തേക്കതിന് ശേഷം വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് തിരുമ്പിയിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുമാതിരി തന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് കൈ വച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. അതിലോട്ട് അത് ചൂടായി വരുമ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സവോള വറുത്തെടുക്കാം. അപ്പോൾ സവോള നമുക്ക് ചെറുതാക്കി കഷ്ണാക്കിയിട്ട് അതിലേക്കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ 200 ഗ്രാം വഴുതനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അത്യാവശ്യം വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ സവോളയൊക്കെ നന്നായി ബ്രൗൺ കളർ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 പോട് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുമാതിരി തന്നെ നമുക്കൊരു 3-4 പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുമാതിരി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ എടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രൈ ആയി വന്ന ഈ സവോളയും അതുമാതിരി കറിവേപ്പിലയൊക്കെ ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മഞ്ഞളും ഉപ്പും കൂടി തിരുമ്മിയിട്ട് നമ്മുടെ വഴുതനങ്ങ അരിഞ്ഞത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് പിഴിഞ്ഞിട്ട് അതിലത്തെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇടാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വറുത്ത് അതേ സെയിം പാനിലോട്ട് തന്നെ ആ ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ചൊറിച്ചായിട്ട് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങ നമ്മൾ നല്ല തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തുള്ള വഴുതനങ്ങ കരിഞ്ഞു പോകാണ്ടിരിക്കാനൊക്കെയൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വഴുതനങ്ങ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ നമ്മൾ ആദ്യത്തെ സെറ്റ് ഇട്ടത് നമുക്കത് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ മുഴുവൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വഴുതനങ്ങയും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ വറുത്തത് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി സവാള വറുത്തത് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തേങ്ങിക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. അതിലോട്ട് നമുക്ക് വളരെ കുറച്ച്, കാരണം ഓൾറെഡി ഫ്രൈ ചെയ്തുള്ള കാരണം അതുമ്മക്ക് അത്യാവശ്യം എണ്ണ ഉണ്ടാവും. അപ്പോൾ വളരെ കുറച്ചൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളോട്ട് കുറച്ച് കറിവേപ്പിലയും അതുമാതിരി തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം ഒന്ന് പോയി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോള അതുമാതിരി തന്നെ വഴുതനങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ.